Hi friends, abo amra preliminary exam alle amra upsc preliminary exam june 5 inana appo ini adine ekke egadesham oru maasam endha venange namukku consider cheyam karena last oru 10 days ekke nammal maximum endiyum revise cheyanan edukkana appo ini varan povuna oru 30 divasam ennu parayunnathu prelims exam ne sambandhichu valare crucial aayirukku karyamana idu endu kondu nirantharamaya prelims il thottu thunnam paadikondirikkuna naan parayunnu chodichale എന്റെ ഏറ്റവും വീക്ക് ആദ്യം സ്ട്രോങ് ആയിരുന്ന ഒരു ഏരിയ ആണ് സിസാറ്റ്. ആദ്യത്തെ എന്റെ അറ്റംപ്റ്റ്സിലെല്ലാം തന്നെ സിസാറ്റ് 80-88 ആ റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സിസാറ്റിന്റെ സ്കോർ കാരണം മാത്രമാണ് കയറാതിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 2021 അറ്റംപ്റ്റിലും 80+ 80 സോറി നമ്മുടെ ജിഎസ് പേപ്പർ 1 100+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സിസാറ്റിന് എനിക്ക് ജസ്റ്റ് ആ ഒരു ബോർഡർ ലൈനിലാണ്. അപ്പോ ഓരോ പരീക്ഷയും ഓരോ എന്താണ് നമുക്ക് ഓരോ വഴിത്തിരിവ് എന്നല്ല പറയുന്നത്, നമുക്കൊരു വെളിച്ചം തരുവാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്റെ കഴിഞ്ഞ അറ്റംപ്റ്റ് എന്റെ പേപ്പർ 1 സ്കോർ ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ ലാസ്റ്റ് 1 മന്ത് നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, അതുപോലെ ടെസ്റ്റ് സീരീസിന് നിങ്ങൾക്ക് നിരന്തരമായിട്ട് മാർക്ക് കുറവാണ് കിട്ടുന്നത്, ഓക്കെ, അപ്പൊ എന്താണ് അതിനൊരു സൊല്യൂഷൻ? അതായത് വിഷൻ ഒരു 50 മാർക്ക്, അല്ലെങ്കിൽ ഫോറം ടെസ്റ്റിന് ഒരു 50 മാർക്ക്, വാലി റാമിന് ഒരു 40 മാർക്ക്, ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ആയിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോർഷൻ വൈസ്, അതായത് ഇപ്പോൾ ഏൻഷ്യൻ കൾച്ചർ ആണെങ്കിൽ ഏൻഷ്യൻ ആർട്ടൻ കൾച്ചറൊക്കെ ആണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നെങ്കിൽ ടഫായിരിക്കും, ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായിരിക്കും. പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റിവൈസ് ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പല ഫോറത്തിൽ അല്ലെങ്കിൽ പല എന്താണ് മോട്ടിവേഷൻ സെഷൻസിലൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക, ദിവസം നമുക്ക് ഒരു കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫെയിലിയേഴ്സ് തന്നെയാണ്. നമുക്ക് ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കാണുന്നത്. എനിക്ക് ഇതല്ലാണ്ട് വേറെ ഒരു സംഭവം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മേ ബി ഒരു ജുഡീഷ്യൽ ഓഫീസർ ആവാം, മേ ബി സുപ്രീം കോടതി ലോയർ ആവാം, പക്ഷെ എന്നാൽ പോലും എനിക്ക് യു പി എസ് സി വിട്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് യു പി എസ് സി കൊടുക്കണം, അല്ലെങ്കിൽ യു പി എസ് സിക്ക് എന്റെ 100% ഓഫ് മൈ വർക്ക് കൊടുക്കണം എന്ന ആഗ്രഹമുള്ളത്, എനിക്ക് ശരിക്കും എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് ഇതുവരെ യു പി എസ് സിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിപ്പോ ഓരോ അറ്റംപ്റ്റ് ഫെയിൽ ആവുന്ന ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പരീക്ഷ എഴുതുന്നതും വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ പരീക്ഷ എഴുതുന്നത്. അപ്പോ നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതുമ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെരിമെന്റ് പോലെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫുൾ ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് ഒന്ന് ഗസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, വേറെ കളറിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗസ് ചെയ്യുന്നത്, പിന്നെ ലോജിക്കൽ ഗസ്, പിന്നെ 50-50 അറിയാവുന്നത്, എലിമിനേഷൻ, അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം അറിയാവുന്ന സാധനമുണ്ട് ആക്യുറേറ്റ് നോളജ്, അതിനും നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു പോവാ. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എലിമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കുറെ കൂടി ഈസിയർ, അപ്പൊ നിങ്ങൾ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുക. അതുപോലെ ആക്യുറേറ്റ് നോളജ് ആണ് നിങ്ങൾ വീക്ക്, അതായത് ആക്യുറേറ്റ് നോളജ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിവിഷന്റെ പ്രശ്നമാണ്, നിങ്ങൾ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് തെറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സെറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോകാം, ഇത് ഗസ് ആണ്, ഇത് 50-50 ആണ്, ഇത് എലിമിനേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്കത് ഒരു ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം, ഏതൊക്കെ അറിഞ്ഞുകൂടാ, ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടെസ്റ്റ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൽ 200 മാർക്കിൻ്റെ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് വെറും 70 മാർക്കേ കിട്ടിയിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ള 140 മാർക്കും നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യാൻ സാധിക്കും? അതിന്റെ ആ തെറ്റിയ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരവും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കുക,
ആ ടെസ്റ്റ് സീരീസ് നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് 2 മണിക്കൂർ കൊടുത്ത് ചെയ്യുന്നെങ്കിൽ 2 മണിക്കൂർ അത് സോൾവ് ചെയ്യാനും അതിന്റെ സൊല്യൂഷൻ നോക്കാനും അതിന് നിങ്ങൾ മാർക്ക് മിസ്റ്റേക്ക് വരുത്തി നോക്കണം. നിങ്ങൾ എത്ര ടെസ്റ്റ് സീരീസ് ചെയ്താലും നിങ്ങൾ അത് അനലൈസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ, അത് ഞാൻ പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ടെസ്റ്റ് സീരീസ് ഒന്നും ഞാൻ വാരി വലിച്ച് ചെയ്യത്തില്ല. അതായത് എന്റെ വീക്കായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് എക്കണോമിക്സ് ആണ്, പിന്നെ 2 നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ ആ ഒരു ഏരിയ, പിന്നെ ഹിസ്റ്ററി, ഏൻഷ്യന്റ് ഹിസ്റ്ററി, ബുദ്ധിസം, ജൈനിസം. അപ്പൊ ഇതിന്റെ മാക്സിമം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വസ്റ്റ്യൻസിന്റെ അതായത് അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് കാണും. അപ്പൊ ആ ടെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യും, ആ ടെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം ഞാൻ തെറ്റിക്കാനുള്ള എല്ലാം തെറ്റിക്കും, എന്നിട്ട് ഞാൻ അതിനെ സോൾവ് ചെയ്യുന്നത് നോക്കി പഠിക്കും. അതായത് എനിക്ക് എന്താണ് ആ മിസ്റ്റേക്ക് വരുത്തിയെന്ന് ഞാൻ നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ അതിന്റെ ഒരു ട്വീറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് പരീക്ഷയുടെ ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് അനുഴാത്ത ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും, അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും, അക്യൂറസി കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് പേപ്പർ ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ടെസ്റ്റ് സീരീസിന്റെ സൊല്യൂഷനും കൂടെ നിങ്ങളായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങളൊരു ക്ലാസ്സിനൊന്നും പോകണ്ട, ജസ്റ്റ് യു ഹാവ് ടു ഡൗൺലോഡ് ദ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് ആൻഡ് യു ഹാവ് ടു ക്രോസ് ചെക്ക് ഇറ്റ്. നിങ്ങൾ ഇവിടെ എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കൊടുത്തത്, ഇവിടെ എന്തിനാണ് നിങ്ങൾ ഈ ഉത്തരം കൊടുത്തത്, എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയായി, എന്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരം തെറ്റായി. ഈ ഒരു സെൽഫ് അനാലിസിസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് യു പി എസ് സിക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നിങ്ങളാവുമ്പോൾ നിങ്ങൾ എപ്പോഴും ബെറ്റർ ആവാൻ ശ്രമിക്കുകയും നിങ്ങളുടെ നോളജ് ബേസ് കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യണം. ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷൻ ഐ എസിന്റെ സീരീസ് ആണ്, ഫുൾ ടെസ്റ്റും മറ്റേ എന്താണ് ഫുൾ ടെസ്റ്റും അതുപോലെ തന്നെ അവരുടെ ടോപ്പിക് വൈസ് ടെസ്റ്റും നല്ലതാണ്. ഇൻസൈറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാരണം ഇൻസൈറ്റ് കുറച്ചുകൂടി ഹാർഡ് ആൻഡ് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടെ നമ്മൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഡു ദി ടെസ്റ്റ് സീരീസ്. അപ്പോൾ വീക്കിലി അല്ലെങ്കിൽ 3 ഡേയ്സ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് അത് പഠിച്ചതിന് ശേഷം അതിന്റെ ടോപ്പിക്കിന്റെ ടെസ്റ്റ് എടുത്തിട്ട് ചെയ്യുക. ടെസ്റ്റ് എടുത്ത് ചെയ്തതിന് ശേഷം അത് അനലൈസ് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ ഭാഗമാണ് വിട്ടുപോയത്, നിങ്ങൾ കൃത്യമായി നിങ്ങൾ ചില ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെയാണ് വിചാരിക്കും, ഓ അതിന് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റുള്ളൂ, എനിക്ക് നല്ലോണം അറിയാൻ തോന്നിക്കാം, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റാറുണ്ട്. ഓക്കെ, അങ്ങനെ വരാതെ നോക്കണം. അപ്പം അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്രിലിംസിന് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ സിസാറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും. സിസാറ്റ് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിച്ച് നിങ്ങൾ പല പരീക്ഷകൾക്കും നിങ്ങൾ മാത്സിന് നല്ല ഫുൾ മാർക്കുണ്ടെങ്കിലും സിസാറ്റ് ഇസ് എ ഡിഫറെന്റ് ഗെയിം. ഓക്കെ, അവിടെ നമ്മൾക്ക് കുറേ ഫോക്കസ് വേണം, കോൺസെൻട്രേഷൻ വേണം. ഫസ്റ്റ് പേപ്പറിൽ പോയ അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പർ ടഫ് ആയിരുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പർ ഈസി ആയിരുന്നു, സോ ഐ കെൻ ഹാൻഡിൽ സിസാറ്റ് സോ ഈസിലി എന്നും പറഞ്ഞിട്ട് പോവാണ്ട് സിസാറ്റിന് അതിൻ്റെതായ ഒരു ഫോക്കസ് കൊടുത്ത് പഠിക്കണം. എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ഡോണ്ട് ബി ലേസി ഇൻ ഡൂയിങ് മാത്സ്. മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യുക, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് യു പി എസ് സിയിൽ അതേ തോട്ട് പ്രോസസ് ആണെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ ഗോ വിത്ത് കോംപ്രിഹെൻഷൻ ആൻഡ് ന്യൂമറിക്കൽസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഇൻ സീ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും പുതിയ സെഷൻസ് റിലേറ്റഡ് യു പി എസ് സി 2022 വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ഇൻ സീ നെക്സ്റ്റ് വീഡിയോ. സോ ദിസ് ഇസ് ഫോർ യു പി എസ് സി 2022 ആൻഡ് 2023 എഴുതുന്നവർക്ക് എങ്ങനെ അവരുടെ എന്താണ് അവരുടെ പഠിത്തം സ്ട്രാറ്റജൈസ് ചെയ്യാം, സെൽഫ് സ്റ്റഡി എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ നെക്സ്റ്റ് വീഡിയോ. സോ ലെറ്റ്സ് ഓൾ റോക്ക് യു പി എസ് സി 2022. ബൈ.